ഒരു പ്രതികാരം വീട്ടു വേ എന്റെ അടിക്കാൻ സമ്മതിക്കണോ അതെടാ മാറിയതോടെ അടിയിട്ട് മുങ്ങിട്ട് അവിടെ പൊങ്ങി എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഓടി പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഇതായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടുന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പൊ ഇത് നമ്മുടെ ഓണത്തിന്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് എനിക്ക് കിട്ടിയൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഓണപ്പരിപാടിയൊക്കെ നമുക്ക് അവിട്ടത്തിനും ചതയത്തിനും ഒക്കെ ആയിരുന്നു. അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പൊരിക്കലെത്തിയപ്പം കിട്ടിയൊരു ഓണപ്പരിപാടിയുടെ വീഡിയോ ആണിത് കേട്ടോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ അടുത്ത് തന്നെയുള്ള മുല്ലവേലി അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അപ്പൊ അതിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു ഓണപ്പരിപാടിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഓണപ്പരിപാടി കാണാൻ വരുന്നത്. നേരത്തെ ഉത്സവത്തിനൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഉത്സവത്തിന് ഡാൻസ് കളിക്കുന്ന വീഡിയോ കിട്ടില്ലായിരുന്നു. അത് ഈ അമ്പലത്തിലെ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വന്നിട്ടുണ്ട്. രാവിലെ പ്രോഗ്രാം ഒക്കെ തുടങ്ങിയതാ. പക്ഷെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആറായപ്പോഴാണ് പരിപാടി കാണാൻ വന്നേ. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ അവിടെ ഉറിയടി നടക്കുമായിരുന്നു. കുഞ്ഞു പിള്ളേരുടെ ഉറിയടി. അതിന് മുന്നേ കൊറേ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഉറിയാണെങ്കിൽ അതിൽ കയറി കുരുങ്ങി. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ഇളക്കിയിടാനൊക്കെ നോക്കുകയാണ്. അപ്പൊ അതിൻ്റെ അടുത്തൊരു ഏണി ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരോടും ചേർന്ന് ഏണിയിൽ പിടിച്ചു. അപ്പൊ ഒരു ധൈര്യത്തോടെ ഒരു മാവും വന്ന് അതും കയറി കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ ചെന്ന് അത് ഇളക്കിയൊക്കെ ഇട്ടു. എനിക്ക് പുള്ളിക്കാരനെ കാണുമ്പോൾ മൗഗുളിയൊക്കെ ഓർമ്മ വന്നിട്ടോ. കാരണം അത് മേളിൽ ചാരി വെച്ചിട്ടൊന്നുമില്ല. ആൾക്കാർ പിടിച്ചു വെച്ചേക്കുന്നതിൻ്റെ ആ ഒരു ധൈര്യത്തിലൊക്കെ കയറി ചെന്ന ആശ. അങ്ങനെ പുള്ളി സേഫായിട്ട് ഇനി ഇറങ്ങിപ്പോയിരുന്നു. അപ്പം ഞങ്ങൾ ആരൊക്കെ ഈ പരിപാടി കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ഞാനുണ്ട്, എൻ്റെ തൊട്ടപ്പുറത്തേക്കുന്നതാണ് മോനിഷ, പിന്നെ മോനിഷയുടെ അനിയത്തിയുണ്ട്, പിന്നെ ശ്രുതിയുണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേളിൽ നിന്ന് ഉറിയടയൊക്കെ കണ്ടു. ഇനി അടുത്ത പരിപാടികളെല്ലാം താഴെ ഈ കുളത്തിൽ വെച്ചാണ് കേട്ടോ. അപ്പം ഇവിടെ വെച്ച് ആമ്പിള്ളാരുടെ ഉറിയടിയുണ്ട്, അതുപോലെ തന്നെ തലയോണയടി മത്സരമുണ്ട്, പിന്നെ അവരൊരു കമ്പിലുണ്ട്, കമ്പിലൂടെ നടക്കുന്നൊരു മത്സരമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടേതായി ഒരു സ്ഥലം കണ്ടു. അവിടെ ചെന്ന് ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചിരുന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ കല്ലോളി അമ്പലത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് നമ്മുടെ തോട്ടിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ദാണ്ട് അവിടെ സീറ്റൊക്കെ പിടിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വന്ന് ഫോണൊക്കെ തന്നിട്ട് പോവുകയാണ് കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങാനുള്ള പോക്ക ഒത്തിരി പരിപാടിക്കൊക്കെ പങ്കെടുത്തു. എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതോ ആ കമ്പിലൂടെ നടക്കണം. കാണുമ്പോൾ തോന്നുന്നു സിമ്പിളാണെന്ന്, പക്ഷെ മൊത്തം തെന്നി കിടക്കുന്നൊരു മുളവടിയാണത് കേട്ടോ. അപ്പൊ അതാണ്ട് അടുത്ത ഏട്ടനാണ് ഇറങ്ങിയേക്കുന്നത്. കണ്ടോളിൻ അങ്ങനെ ഏട്ടൻ തോറ്റ് തുന്നം പാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇറങ്ങിയത് ഉണ്ണിയണ്ണനാണ് കേട്ടോ. ഉണ്ണിയണ്ണൻ എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ ഹസ്ബൻഡ്. അപ്പൊ ഏട്ടൻ ഇവരെല്ലാം നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പൊ അടുത്ത് ചാടാൻ പോയെന്ന് പറഞ്ഞാൽ ശ്യാമണ്ണനാണ്. ശ്യാമണ്ണൻ എല്ലാവർക്കും അറിയാലോ, ഞാൻ എന്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അടുത്ത ശ്യാമണ്ണനാണ്.
അപ്പോൾ ആദ്യത്തെ മത്സരം കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, ആദ്യത്തെ മത്സരമല്ല, വെള്ളത്തിലെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ സീനിയേഴ്സിൻ്റെ അല്ലെ വലിയ ആൾക്കാരുടെ വെള്ളത്തിൽ വെച്ചുള്ള ഉറിയടിയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും കൂട്ടുകാരും ഒക്കെ എല്ലാവരും ഉണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ, നല്ലൊരു ദിവസമായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന് അതുപോലെ ഓണത്തിന് നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. വെച്ചാൽ മറ്റേ വയ്യായൊക്കെ ഉണ്ടായതുകൊണ്ട് ഓണപ്പരിപാടി ഒന്നും കാണാനൊന്നും പോയില്ലല്ലോ. അപ്പം സത്യം പറഞ്ഞാൽ മൂഡ് തന്നെ മാറ്റിയൊരു അനുഭവമായിരുന്നു ഇത്. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം നല്ല പിള്ളേരുടെ ഉറിയടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, വെള്ളം എറിയുന്ന കാണണം. ഇല്ല, പയ്യല്ലേ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നു. ആ ഒരു പ്രതികാരം വീട്ടുവേ. എന്റെ അടിക്കാൻ സമ്മതിക്കടാ. എന്തോടെ കാണിക്കുന്നത്? അതെടാ മാറിയതോടെ അടിയിട്ട്. ചന്നം പിന്നെ അപ്പുറം ഇപ്പുറം നിന്ന് എല്ലാവരും ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. വെച്ചാൽ എന്തോ വൈരാഗ്യ തീർക്ക് നടക്കാൻ ഇവരൊക്കെ ഒഴിക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നി. കാരണം വെച്ചാൽ ഇത് തന്നെ വലിയവരാണെങ്കിലും ഈ പിള്ളേർ സെറ്റ് അവരിൽ വലിയവർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കൊച്ചു പിള്ളേർ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു ഡിഗ്രി അവരുടെയൊക്കെ റേഞ്ച് ഉള്ളവരൊക്കെ കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒട്ടും താത്ത് കൊടുക്കുന്നുമില്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. പക്ഷേ വലിയവർക്കെല്ലാം ഇച്ചിരി താത്തൊക്കെ വെച്ച് കൊടുത്ത് ഞങ്ങളതിന് അവിടെ നിന്ന് അമർഷമൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധമൊക്കെ അറിയിച്ചായിരുന്നു കേട്ടോ. ഏട്ടനോടൊക്കെ ഞങ്ങൾ വിളിച്ചൊക്കെ പറഞ്ഞ് താത്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്തായാലും എന്തായാലും അടിപൊളിയായിട്ട് മത്സരം നടക്കുന്നുണ്ട്. കാണികൾക്കൊക്കെ നല്ല ആവേശമായിരുന്നു. കാരണം എന്താ അടിപൊളി പരിപാടി അല്ലേ നടക്കുന്നത്. അതിൽ അടി കൊണ്ട് ശബ്ദമൊക്കെ നമ്മൾ കേട്ടില്ലായിരുന്നു. പക്ഷെ അവരത് അടിച്ചായിട്ട് കൂട്ടിയില്ല കേട്ടോ. കാരണം അത് അടിച്ചഴിയുമ്പോൾ എടുത്ത് നോക്കും പൊട്ടിയിട്ടുണ്ടോന്ന്. പൊട്ടിയിട്ടില്ലെങ്കിൽ അത് പിന്നെ അടിച്ചായിട്ട് അംഗീകരിക്കത്തില്ല കേട്ടോ. പക്ഷേ അത് പൊട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ പയ്യൻ മത്സരിച്ച് അങ്ങനെ ആ പയ്യനെ തടിച്ച് പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് താണ്ട മഴയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. മഴ പെയ്തെങ്കിലും ഞങ്ങളാരും പോയില്ല കേട്ടോ. ഇങ്ങനെ ആവേശം നിറഞ്ഞ മത്സരം മുമ്പേ നടക്കുമ്പോൾ ഞങ്ങളവിടെ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ടോ അവരൊക്കെ നനഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ കുടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ മത്സരം കണ്ടുകൊണ്ടിരിക്കുക. വലിയവരുടെ ടൈം ആയപ്പോ ഇച്ചിരി താത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ടല്ല, സത്യമായിരുന്നെന്ന് തോന്നി കേട്ടോ. അങ്ങനെ പുള്ളിക്കാരനെ മാറ്റണം മാറ്റണം എന്നൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും കേട്ടേന്നില്ല. അപ്പോൾ എന്താണ്ട് ഈ ചേട്ടൻ കണ്ടോ, ഈ ചേട്ടനാണെങ്കിൽ ആദ്യം തൊട്ടേ ഇങ്ങനെ വെള്ളം വലിച്ചെറിയടാ വലിച്ചെറിയടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അണ്ണനാ. ആ അണ്ണൻ കളിക്കാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചുതരാം. കൊച്ചു പിള്ളേരെ മത്സരം ആദ്യം നടന്നപ്പോഴാണെങ്കിൽ വെള്ളം പതുക്കി ഒഴിച്ചവരൊക്കെ വഴക്ക് പറഞ്ഞ് വലിച്ചെറിയിപ്പിച്ച ആളാണ്. പുള്ളിക്കാരൻ കളിക്കാൻ ഇറങ്ങിയപ്പോഴാണെങ്കിൽ വലിച്ചെറിയല്ലേ, ചെവിയിലൊഴിക്കരുത്, കണ്ണിലൊഴിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് പിള്ളേരാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അറിഞ്ചും പിറഞ്ചും എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആ മത്സരമൊക്കെ കഴിഞ്ഞ് തൻ്റെ പിള്ളേരെല്ലാം മത്സരിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. അപ്പം നമ്മൾ തൊഴാൻ മാത്രമേ ഈ ഭാഗത്തോട്ട് വരാറുള്ളൂ. അപ്പോൾ അല്ലാതെ നമുക്ക് ഈ ഭാഗമായിട്ടൊരു ബന്ധമില്ല. ഞാൻ ഈ കുളത്തിൻ്റെ അടുത്തൊക്കെ വരുന്നത് തന്നെ ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ താണ്ട വീരശൂര പരാക്രമി അജിത് കുമാർ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ദൈവമേ, അടിച്ചില്ല കേട്ടോ. ഇപ്പം തന്നെ പറയാം, അടിച്ചില്ലായിരുന്നു. ആയിട്ടേട്ടാ, കളിക്കാൻ ഇറങ്ങിയപ്പോൾ മൊത്തം ഞാൻ അവിടുത്തെ കമൻ്ററി വരച്ചില്ലായിരുന്നു. ദൈവം, ഞാൻ അതുകൊണ്ടാണ് ഫുള്ള് മ്യൂട്ട് ചെയ്ത് കുറേ കട്ട് ചെയ്തും കളഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടൻ കളിച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ഉണ്ണിയെണ്ണ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകെ തൻ്റെ സുട്ടെണ്ണ ഇറങ്ങിയിട്ടുണ്ട്. അവർ കൂട്ടുകാരെല്ലാം ഒരുമിച്ചിറങ്ങി. അപ്പം എന്താണ്, എല്ലാവരുടെയും കളിയൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ ഇത് ഫുൾ ലോങ് ആയിട്ട് ഇടാനാണെങ്കിൽ ഇഷ്ടം പോലെ വീഡിയോ ആണ്. ഒരാൾക്ക് 3 മിനിറ്റ് സമയം കാണ്ടായിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഇട്ടാലോ. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് കുറച്ച് കുറച്ച് നല്ല നല്ല കോമഡി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇട്ടതാണ് കേട്ടോ. അപ്പം എന്താ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഉറിയടി മത്സരം അങ്ങ് കഴിഞ്ഞു. ഉറിയടി മത്സരം കഴിഞ്ഞപ്പം ഇനി അടുത്ത പരിപാടി
എന്തായിരുന്നു നമ്മുടെ തലയോണയടി മത്സരമില്ലേ, നമ്മൾ ഇരുന്നിട്ട് ഈ കമ്പിനകത്ത് ഇരിക്കും, എന്നിട്ട് തലയോണയടി മത്സരമാണ്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പൊക്കെ ഇവർ സെറ്റപ്പൊക്കെ നേരത്തെ ചെയ്തു വെച്ചായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പം എന്താണ് നമ്മുടെ മത്സരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാ ഈ മത്സരമൊക്കെ കണ്ടോ, ഇതാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഈ തലയോണയടി മത്സരമൊക്കെ ആണെങ്കിൽ ഈ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നേരിട്ടൊക്കെ കാണുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം മുഖമൊക്കെ കണ്ടോ, ദേ ഈ വലിയ മത്സരത്തിന് ഇരിക്കുന്നതാണൊക്കെ അവരുടെ ഫേസൊക്കെ. അപ്പൊ അടുത്ത മത്സരിക്കാൻ കേറിയെന്ന് പറഞ്ഞാൽ ഏട്ടനും അഭിലാഷണ്ണനാണ്. അഭിലാഷണ്ണൻ എന്ന് പറഞ്ഞാല് അരുണണ്ണന്റെ ചേട്ടനാണ് കേട്ടോ. അരുണണ്ണൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അരുണണ്ണന്റെ കല്യാണത്തിന്റെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അരുണണ്ണന്റെ ചേട്ടനാണ് അഭിലാഷണ്ണൻ. ഈ അഭിലാഷണ്ണൻ ഏട്ടനോടാണ് കളിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ കണ്ടോണം നിങ്ങള്. ആയിത്തേട്ടാ അതിൽ മറിഞ്ഞു വീഴുന്ന ഞാൻ നിങ്ങളെ കാണിച്ച് ചിരിപ്പിച്ച് കൊല്ലുന്നില്ല, ഞാൻ അതുകൊണ്ട് അത് ഇട്ടില്ല കേട്ടോ. അപ്പൊ അത് അടുത്ത മത്സരിക്കാൻ കയറിയത് കണ്ടോ, നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊരു കിടിലും മത്സരമായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും പ്രായമുള്ള ഒരാളും ഒരു യങ് ആയിട്ടുള്ള ആളോട് കളിച്ചപ്പോൾ രണ്ടുപേരുടെ വീണയൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു, എല്ലാവരും ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. അടുത്ത് നമ്മുടെ സുട്ടണം നന്നെ കളിക്കാൻ കയറിയിട്ടുണ്ട്. സുട്ടണൻ്റെ പ്രിയപ്പെട്ട പത്നി അവിടെ ഇരുന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ സുട്ടാണം ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കളിക്കാൻ വന്ന മാമനെ കണ്ടോ, ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ആണനും. നമ്മുടെ ഉറിയടിയിൽ ദൈവം ആണെന്ന് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഭയങ്കര തർക്കിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുള്ളി. ഭയങ്കര ഗെയിം സ്പിരിറ്റ് ഒക്കെ ഉള്ള ആളായിരുന്നു കേട്ടോ. കാരണം ഒന്നിനും വിട്ടു കൊടുക്കത്തില്ല അല്ലേ, നമ്മുടെ സൈഡ് എപ്പോഴും പോസിറ്റീവാന്ന് പറഞ്ഞു തന്നെ വേണം നമ്മളൊരു ഗെയിമിലോട്ട് ഇറങ്ങാൻ. അപ്പോൾ താണ്ട അവരുടെ എന്താണ് തലയണടി മത്സരമായിരുന്നു, അണ്ണനായിരുന്നു ജയിച്ച കേട്ടോ. പക്ഷേ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. ഇതാ കണ്ടോ, അങ്ങനെ നമ്മുടെ കുളത്തിൽ വെച്ചുള്ള മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം സന്ധ്യയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വടംവലി മത്സരമാണ്. വടംവലി മത്സരം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പവർഫുൾ മത്സരമൊന്നും ആയിരുന്നില്ല ഇവിടുത്തെ. കാരണം കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിക്കാത്തവരും ഇതായിരുന്നു അവരുടെ ടീം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും വലിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞവരെല്ലാവരും കണ്ടല്ലോ, നല്ല തടിമാടന്മാരായിരുന്നു. കല്യാണം കഴിക്കാത്ത പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേരായിരുന്നു, പ്ലസ് വൺ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന അങ്ങനത്തെ പിള്ളേരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരായിട്ട് വലിക്കുമ്പോൾ എന്തായാലും ഇവരല്ലേ ജയിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ടീം സ്പിരിറ്റോ ഭയങ്കര ഒരു വലിയൊരു മത്സരമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ എല്ലാവരും നല്ല തയ്യാറൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്, നമുക്ക് മത്സരം കാണാം. ആവേശോജ്ജലമായ വടംവലി മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ പിടുത്തത്തിൽ വിജയിക്കുന്നത്, രണ്ടാമത്തെ പിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വിസിൽ മുഴുകി കഴിഞ്ഞു. മൂന്നാമത്തെ വിസിൽ അനായാസം. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് ടീം കുറച്ച് വീക്ക് ആയതുകൊണ്ടായിരിക്കാം ജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീം എന്താണ് ഭയങ്കര എന്താണ് ജയിച്ചേ എന്ന് പറഞ്ഞുള്ള പരിപാടിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ നല്ല പൊളിയായിട്ടാണ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ സ്റ്റേജ് ഫിയർ ഒക്കെ ഇല്ലാതെ കളിക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു.
കഴിഞ്ഞപ്പം ദാണ്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എനിക്കൊരു പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതായിരുന്നു. കാരണം നമ്മുടെ ഈ ഫോട്ടോസൊക്കെ ഹാങ് ചെയ്യുന്ന ലൈറ്റായിട്ട് ഹാങ് ചെയ്യുന്നൊരു സംഭവം. അപ്പം ഞാനത് എൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല, എന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്തില്ല ഇതുവരെ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടി ഇൻക്ലൂഡ് ചെയ്തേനെ. അപ്പോൾ ഇതായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെയും കുറേ ഫോട്ടോസൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ കുറച്ച് സ്പെഷ്യൽ മൂമെൻറ്റ്സൊക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലോ കേട്ടിടാം കേട്ടോ, യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടുന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ തരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം ഇനി നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് അടുത്ത വീഡിയോയിൽ കാത്തിരിക്കുക. ടാറ്റ, ബൈ ബൈ, സീ യു.